ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നീതൂസ് ഫുഡ് ആഡോ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പീസ് രണ്ട് റെസിപ്പീസ് ഉണ്ട് ഒന്ന് നീർദോശയും അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവും ഈ നീർദോശയും ചിക്കൻ സ്റ്റൂവും വളരെ നല്ലൊരു ടേസ്റ്റി കോംബോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അതിനായി അര കിലോ ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക എടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒന്നാം പാല് അര കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാം പാല് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതൊക്കെ കുക്കിംഗ് ചെയ്യുന്നതിനിടയിൽ ഞാൻ പറയാം കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയും ഉപ്പുമാണ് അതിനായിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പുമായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവയുടെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി വരും സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാൻ പോവാണ് സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പച്ചമുളക് ഞാൻ മൂന്നായി കട്ട് ചെയ്തതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം കൂടെ തന്നെ മുറിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് അതേപോലെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കുക്കറിലേക്ക് ചേർക്കാൻ പോവാണ് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് വെള്ളം ചേർക്കൊന്നും വേണ്ട ഒരു അര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് ടേൺ ഓഫ് ചെയ്തിട്ട് ഇതിലെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് വാങ്ങുന്ന ചിക്കനൊക്കെ നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വിസിൽ വരുമ്പം തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും കൂടുതൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാനിപ്പോൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടിയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അടുത്തതായി ഞാൻ ചിക്കനിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഇതാ കട്ടിയുള്ള പാലാണ് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം തേങ്ങയുടെ ഒന്നാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കറി തിളപ്പിച്ചെടുക്കില്ല അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും അങ്ങനെ ഇതാ കറി ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഞാനിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നീർദോശയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതിലേക്ക് കടക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ കുതിർക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അരി മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിയും തേങ്ങയും അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ അരിയും തേങ്ങയും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിലേക്ക് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നീർദോശ എന്ന് പറയുമ്പോൾ നന്നായിട്ട് നേരിയതാണ് ഉണ്ടാവുക അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ദോശ മാവ് നന്നായിട്ട് ലൂസാക്കി എടുക്കണം
വെള്ളം ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ ലൂസായി പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇളക്കി നോക്കിയിട്ട് കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടില്ല, ഇപ്പോൾ ഇതുപോലെ നേർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ദോശമാവ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ദോശയുടെ മാവ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ ദോശ ചൂടുന്ന പോലെ നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് നേർത്തായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് പാനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നേരിയ ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി വരും. പാൻ നമുക്ക് അടച്ചു വെച്ചിട്ടോ അടച്ചു വെക്കാതെയോ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. ഇതിന് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങ് മടക്കിയെടുത്താൽ മതി. ഏകദേശം ഒരു ഗ്ലാസ് അരിയിൽ തന്നെ നമുക്ക് ഒരുപാട് ദോശ ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്, കാരണം എല്ലാം നേരിയ ദോശകളാണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ദോശകളൊക്കെ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. നീർദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയുടെ ഷേപ്പൊന്നും വന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഷേപ്പ് കറക്റ്റായി വന്നിട്ടില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. ഈ ചിക്കൻ സ്റ്റൂവും നീർദോശയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം നീതൂസ് ഫുഡ് ആഡോ.